വിഷാംശങ്ങളർന്ന ഏലക്ക കയറ്റി അയച്ചത് തിരിച്ചയച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി കർഷക ഗവേഷകൻ റജി ഞള്ളാനി. കാര്യമായ പരിശോധനയില്ലാതെയാണ് കയറ്റി അയച്ചതെന്നും തിരിച്ചയച്ച ഏലക്ക എന്ത് ചെയ്തുവെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണമെന്നും ഇത് സംബന്ധിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും റജി ഞള്ളാനി ആവശ്യപ്പെട്ടു. ഇടുക്കിയിൽ നിന്നും കയറ്റി അയക്കുന്ന ഏലക്കായയിൽ വിഷാംശം ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നിരവധി രാജ്യങ്ങൾ ഇവിടെ നിന്നുള്ള ഏലക്കായയുടെ കയറ്റുമതി നിർത്തിയിരിക്കുകയാണ്. കയറ്റുമതി കുറഞ്ഞുവെന്ന കാരണം പറഞ്ഞ് ഏലക്കായയുടെ വിലയിലും കാര്യമായ കുറവ് ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കടുത്ത പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനും കൃഷിവകുപ്പിനുമെതിരെ കർഷക ഗവേഷകനും കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശീയ പുരസ്കാര ജേതാവ് കൂടിയായ റജി ഞള്ളാനി രംഗത്തെത്തിയിരിക്കുന്നത്. ഏലക്കായ കയറ്റി അയക്കുന്നതിന് സ്പൈസസ് ബോർഡിന്റെ അനുമതിയും ലാബ് റിപ്പോർട്ടും ഭക്ഷ്യവകുപ്പിന്റെ അനുമതിയും ആവശ്യമാണ്. ഇതെല്ലാം വേണമെന്നിരിക്കെ വിഷാംശം കലർന്ന ഏലക്കായ എങ്ങനെ കയറ്റി അയച്ചുവെന്ന് വ്യക്തമാക്കണമെന്നും റജി ആവശ്യപ്പെട്ടു. ഈ ഏലക്ക കയറ്റി അയച്ചതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ബന്ധപ്പെട്ട അധികൃതർക്കാണ്. സ്പൈസസ് ബോർഡിന് ലൈസൻസ് ഉള്ള ആളുകൾക്ക് ഇത് കയറ്റി അയക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഭക്ഷ്യ ഉൽപ്പന്നം എന്ന നിലയിൽ ഭക്ഷ്യവകുപ്പിൻ്റെയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെയും പരിശോധന ഉണ്ടാകണം, ലാബ് റിപ്പോർട്ട് ഉണ്ടാകണം. ഇതെല്ലാം ലഭിച്ചതിന് ശേഷം മാത്രമാണ് ഇത് കയറ്റി അയക്കാൻ പാടുള്ളൂ എന്നുള്ള നിബന്ധന നിലനിൽക്കെ എങ്ങനെയാണ് ഇവിടുത്തെ പരിശോധനകൾക്ക് വിധേയമാകാതെ ഈ സാധനം പുറത്തേക്ക് പോയത് എന്നുള്ളത് അതൊരു വലിയ ഗൂഢാലോചനയായിട്ട് നിലനിൽക്കുകയാണ്. തിരിച്ചയച്ച ഏലക്കായ എന്ത് ചെയ്തുവെന്നും വ്യക്തമാക്കണം. ഇവിടെ എത്തിയ ഏലക്കായ വിറ്റഴിച്ചിട്ടുണ്ടോ എന്ന് മന്ത്രി വ്യക്തമാക്കണമെന്നും റജി ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ അവിടെ വിദേശ രാജ്യത്തേക്ക് പോയിട്ട് തിരിച്ച് എത്തിയ ഏലക്കായ എന്തു ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരുവിധ വിവരങ്ങളും ഇവിടെ സാധാരണ ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ആ ഏലക്കായും വിഷാംശം കലർന്നാണെങ്കിൽ പാവപ്പെട്ട ഇവിടുത്തെ സാധാരണക്കാരൻ്റെ തീൻമേശയിലേക്ക് അത് വിതരണത്തിന് കൊടുത്തു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇത്തരത്തിലുള്ളൊരു വലിയ ക്രൈസിസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ചുള്ളൊരു അന്വേഷണം, ഒരു CBI അന്വേഷണം നമ്മൾ ആവശ്യപ്പെടുകയാണ്. സ്പൈസസ് ബോർഡിന്റെ സഹായത്തോടെ സ്വകാര്യ വ്യക്തിയാണ് ഏലക്കായ കയറ്റി അയച്ചത്. വിഷാംശത്തിന്റെ പേരിൽ ഏലക്കായ വിദേശ രാജ്യങ്ങൾ തിരിച്ചയച്ചുവെന്ന വാർത്തകൾ വരുമ്പോൾ അതിന്റെ ഉത്തരവാദി സർക്കാരാണെന്നും ഇത് സംബന്ധിച്ച് കേന്ദ്ര ഏജൻസി വിശദമായ അന്വേഷണം നടത്തണമെന്നും റജി ആവശ്യപ്പെട്ടു. ഈ പേര് പറഞ്ഞ ഏലക്കായയുടെ വിലയിടിച്ച് കർഷകരെ ചൂഷണം ചെയ്യുന്ന സാഹചര്യമാണെന്നും അതിന് സ്പൈസസ് ബോർഡ് അടക്കം കൂട്ടുനിൽക്കുകയാണെന്നും റജി ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ രാജകുമാരി.